എന്നാടാ? റോഫി. റോഫി. റോഫിയോ? റോഫി. ഏ? റോഫി. റോഫി. ആ ഹാ ഹാ. റോഫി. നന്നെ. ഓ അതുകൊണ്ട് അതുകൊണ്ട് റോഫി ഹായ് ഫ്രണ്ട്സ് സ്വാഗതം സിയസ് കോസ്മോസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇനിയിപ്പോൾ എൻ്റെ പേരും കൂടെയാണ് വരുന്നത്. ഞാനിപ്പം ഈ ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകാനാണ്. ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒരു 40 കിലോമീറ്റർ ചെല്ലണം. അത് ഇന്ന് തന്നെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പോയിട്ടില്ലേ നമുക്ക് അതിനെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല. അന്നേരം അവിടെ വരെ ചെല്ലണം. ഇനി എന്തിനാണ് പോകുന്നതെന്നുള്ളതല്ലേ, അതൊക്കെ ഒരു സസ്പെൻസായിട്ടിരിക്കട്ടെ. സംഭവം വഴിയേ അറിയിക്കുന്നതാണ്. ഞാൻ ഏകദേശം 4 മണിയായപ്പോഴാണ് സസ്പെൻസിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ സസ്പെൻസ് എന്താണെന്ന് ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ എമൗണ്ട് അടക്കം പറഞ്ഞിട്ടുണ്ട്, 15 രൂപയുടെ ഒരു ഗിഫ്റ്റ്. അതുതന്നെയാണ് ഞാനിപ്പം അന്നേരം തന്നെ എന്നോട് ഒരു ഉച്ചയായപ്പോഴാണ് ഈ ചേട്ടൻ പറയുന്നത്, സംഭവം ഇങ്ങനെ ഒരു കാര്യമുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇതിപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഇപ്പം നമുക്ക് അന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ഇപ്പം തന്നെ കിട്ടുവാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നമ്മൾ അതിനു വേണ്ടി കാര്യം പറഞ്ഞാൽ മഴ ഉണ്ടായിരുന്നു, അന്നേരം മഴ കഴിയട്ടെ എന്ന് ഓർത്ത് നിന്നു. അങ്ങനെ മഴ കഴിഞ്ഞു. കാര്യം നമുക്ക് 40 കിലോമീറ്റർ വേണം അവിടെ ചെല്ലാനായിട്ട്. അവിടെ ചെന്ന് മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ദേ നടുക്കാട്ടിൽ വഴിയിലാണ് വന്ന് നിൽക്കുന്നത്. എന്നാലും യാതൊരുവിധ വിഷമമോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല, നമ്മൾ സന്തോഷത്തോടെയാണ് കാര്യം ചെയ്യുന്നത്. എന്താ പറയുക, ഇതിനോട് നമ്മളോട് ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ടു, അതിനോട് എത്രയോ പേരിങ്ങനെ സഹകരിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നമ്മൾ ഇത്രത്തോളം ഒരു കാര്യം ചെയ്തു എന്നുള്ളത്. ഓ, ഒരു രക്ഷയില്ലാത്ത ഒരു ഫീലാണ്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരുപാട് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇത് ഒരുപാട് എന്താ പറയുക പറ്റിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്, കാശ് വാങ്ങലും അങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ ആ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇതിനു വേണ്ടി പ്രതികരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മളെ വിശ്വസിച്ച് തന്നെ ഒരുപാട് പേര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ ഈ പിള്ളേരെ കണ്ടപ്പോൾ തന്നെ അവരുടെ അവസ്ഥയൊന്ന് ഞാൻ ഓർത്തതാണ്. എന്നെ പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി എൻ്റെ ചേച്ചിക്ക് പിള്ളേരുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് വെച്ചാൽ കളി. അന്നേരം അവരുടെ ആ ഒരു ഇതുണ്ട്, ഇവർ ഒരു ടി വി പോലും കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കറണ്ടുള്ള വീട്ടിൽ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ആ ഒരവസ്ഥയിൽ നിങ്ങളിപ്പോൾ ഓരോരുത്തരും എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് വളരെ ഞാൻ ആ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് അത് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണം നാളെ ഇപ്പോൾ അവധിയാണ്, തിങ്കളാഴ്ചത്തേക്ക് വേണം മാറ്റി വെക്കാം. പക്ഷേ അതിനൊന്നും പോവാതെ 4 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകുന്നേരം മഴ കഴിഞ്ഞു, 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 40 കിലോമീറ്റർ വേണം കോതമംഗലം ചെല്ലാനായിട്ട്. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരണം. ഇപ്പോൾ 8:30 ഞാനിപ്പം 6 മൈലിൽ നിന്ന് കയറി വന്ന് നമ്മൾ കാട് തുടങ്ങി. ഈ കാണുന്ന ഇപ്പം വെട്ടം കാണത്തില്ല, അതുകൊണ്ടുള്ള ഒരു വിഷയമാണ്. ഫുൾ കാട്ടിലാണ് നിൽക്കുന്നത്, റോഡ് കാണാതിരിക്കും. ഞാനിപ്പം ബൈക്കിൻ്റെ ലൈറ്റ് തെളിച്ച് വെച്ചത് ഇതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഒരു സസ്പെൻസ് കൊടുക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കറണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ചെന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം സംഭവം എന്നാണെന്നുള്ളത് പറഞ്ഞേക്കാം. എൻ്റെ കൂടെ ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ തന്നെ യദുണ്ട്, അവൻ തന്നെ കാണിച്ചു തരും. പോരെ എടുത്തുകൊണ്ട് പോരെ. ഇപ്പം നമ്മൾ ഒന്നാമത് ഈ കടകളെന്ന് പറഞ്ഞാൽ സ്റ്റോക്കില്ല. അന്നേരം അത്യാവശ്യം നല്ലത് ഇപ്പം ഈ ഒരു ടി വിയാണ്, സാംസങ്ങിൻ്റെയൊക്കെ ഒടുക്കത്തെ വിലയാണ്, നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഒതുങ്ങില്ല. എന്നാലും 2 മോഡലാണ് ഇരുന്നത്. TCL-ൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ 13 അല്ല 14 സംതിങ് ഒക്കെയാണ് വില വരുന്നത്. അന്നേരം നമുക്ക് സൺ ഡയറക്റ്റിൻ്റെ ഇത് കണക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പം അവിടെ ഇതിൻ്റെ ഡിഷ് കിട്ടിയത് എയർടെലിൻ്റെയാണ്, പക്ഷേ സൺ ഡയറക്റ്റിൻ്റെ തന്നെയാണ് ബോക്സൊക്കെ കിട്ടിയത്. അത് ഇതിപ്പം ഇതിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ വേറെ ഒന്നും കിട്ടാനില്ല. തൊട്ട് 2 ദിവസം മുമ്പ് ഇവരെ 10-200 രൂപ കൂട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് TV ആണ്, അത്യാവശ്യം എല്ലാ ഇതും ഉണ്ട്.
പിന്നെ ഇതിനെക്കുറിച്ച് വേറെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഏതായാലും ഇത് ഞാൻ അവിടെ കൊണ്ട ചെല്ലുമ്പോഴുള്ള അവരുടെ ഒരു ഫീലിങ് അതാണ്. ഇപ്പോൾ എനിക്ക് കാശ് തന്നയാളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പേരൊന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അവിടെ ചെല്ലുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അവിടെ ചെന്ന് ആ പിള്ളേരുടെയും ആ ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ ആ ഒരു സന്തോഷം കാണണമല്ലോ. അതിനുവേണ്ടി ആ ഒരു ഇത് മതി നമുക്ക്, വേറൊന്നും വേണ്ട. ഇപ്പം എന്താ പറയുക, ഇത്രയും സഹായിക്കാനായിട്ട് എത്രയോ മനുഷ്യർ ഇപ്പം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അത്രത്തോളം അവർക്കതൊരു ഈ നമ്മൾ മുടക്കുന്ന കാശെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മളീ മുടക്കുന്ന കാശ് യാതൊരു കാരണവശാലും എന്നാ ഗുണമില്ലാതെ പോകത്തില്ല. പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടിയിരിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറുമാണ് ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞു ഇപ്പോൾ അവരുടെ നമ്പറിലേക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്, രാത്രിയിലൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയൊക്കെ ആയിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യക്കാർ മാത്രം വിളിക്കുകയാണെങ്കിൽ അവർക്കൊരു ഇതാവും, സൗകര്യമാവും. അല്ലെങ്കിൽ എപ്പോഴും രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങി ഒന്നാമത് ഗുളിക കഴിച്ച് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കോളുകൾ, ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കോളുകളാണ് ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയാണ് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സഹായിക്കാനുള്ള ഇതാണെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പം അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ അവരെ നിങ്ങൾക്ക് കഴിയുന്നത് മാത്രം ചെയ്താൽ മതി. നമ്മൾ യാതൊരു കാരണവശാലും നിർബന്ധിക്കുക ഒന്നും ചെയ്യുന്നില്ല. വളരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഇപ്പം എനിക്ക് ഞാൻ ഈ ഒരു സീരിയസ്നെസ് എനിക്കെന്തോ ഞാൻ ആ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഫീലിംഗ് തന്നെയാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടായത്. അത് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ, ഒരു ദിവസം ചെന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇത് ഒന്നും ഇവർ അവിടെ തന്നെ കിടക്കും, ആ ഇല്ലിയുടെ മുകളിൽ തന്നെ അവർ കിടക്കുകയുള്ളൂ. ഇവർക്ക് യാതൊരു വിധ നിവൃത്തിയും ഉണ്ടാവില്ല. ആ ചേച്ചിയുടെ അവസ്ഥ അറിയാലോ, ഒരു കിഡ്നിയുടെ ആ ഒരു ഇത് കൊണ്ട് മാത്രം എങ്ങനെയാ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിവൃത്തിയില്ല, ചെയ്യാനില്ല, യാതൊരു മാർഗവുമില്ല. എന്തോ അവരുടെ ഭാഗ്യം എന്ന് പറയാം. ഒന്നാമത് ആ ചേച്ചി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പിള്ളേർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൻ്റെ ഫലമാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അതായിരിക്കും അവരെ ആ കൊച്ചു ആ കോണിയെ കയറുന്ന കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വിഷമമായി പോയത്. അപ്പം ഈ ഒരു വിഷമം എല്ലാവരും സ്വന്തം, ഒരുപാട് പേര് പറയുന്നു സ്വന്തം പിള്ളേരെ ആ ഒരു കണക്കുകൂട്ടലിലാണ് അവർ സഹായിക്കാൻ വേണ്ടി മുൻകൂട്ടി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല കാട്ടിൽ തന്നെയാണ് നമ്മൾ സ്ഥിരം പോകുന്ന കാട്ടിലാണ് ഇതിപ്പോൾ. നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതല്ലേ നമുക്ക് ഈ നേരത്തെ എനിക്ക് വേണേൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഇതിപ്പം ഇന്ന് വരാം നാളെ വരാമെന്നും പറഞ്ഞുകൊണ്ട്, പക്ഷേ ഞാൻ ഇന്ന് തന്നെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ആ ചേട്ടനെ വിളിച്ചാലേ പുള്ളിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളേതായാലും കറണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു പടം കാണിച്ചിരിക്കും. ഈ സൺഡയറക്റ്റ് ഇതിപ്പോൾ ആക്ടിവേഷൻ ആയിട്ടില്ല. അപ്പോൾ പെൻ ഡ്രൈവ് എങ്ങാനും കുത്തി ഒരു സിനിമയിലും കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. കറണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ പ്രാർത്ഥന. അപ്പോൾ അവിടെ ചെന്ന് കാണാം. ആ കാടിൻ്റെ ആ ഭീകരതയിൽ നിന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ ഇടുന്നത്. ഈ ലൈറ്റിൻ്റെ വെട്ടം ഇട്ടുന്നതുകൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അത് കവറാ. കുടിക്കണ്ട്. അത് സ്റ്റാൻഡ്. അന്നേരം ഇത് എവിടെയാ വെക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തോരം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്.
ഞങ്ങള് ഏകദേശം 9:30 ആയപ്പോഴത്തേക്കും വീഡിയോ ഓടാൻ തുടങ്ങി. നമ്മുടെ ചാനലിൽ തന്നെയാണ് ആദ്യത്തെ വീഡിയോ വെച്ചേക്കുന്നത്. ജോർജിയാന്റെ വീഡിയോ തന്നെയാണ് വെച്ചേക്കുന്നത്. ചേച്ചി ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. എന്ത് തോന്നുന്നത് കണ്ടിട്ട്? എത്ര പേരെ ഒന്നിച്ചെങ്കിലും എടുത്തേക്കണം പറയുമ്പോ പട്ടി കാട്ടാണിയുടെ ശല്യം മൂലം തന്റെ കുടുംബവുമായിട്ട് ഏറുമാടത്തിലേക്ക് താമസം മാറ്റിയ ജോർജിയേനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോ ജോർജിയേട്ടന്റെ ഏറുമാടത്തിന്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ജോർജിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാന് ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശല്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഇതിപ്പോ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് ആദ്യം ഒരു മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവര് ഇത് കാണുന്നത്. പിന്നെ ഈ ടി വി മേടിച്ചതിന്റെ ഒരു സന്തോഷം, ആ നമ്മുടെ ചാനൽ തന്നെ ആദ്യം വെച്ച് കാണിക്കാൻ പറ്റിയത് എനിക്കും വളരെയധികം സന്തോഷം. ഇത് നമുക്ക് വേണ്ടി തന്നേക്കുന്ന ഗൾഫിലുള്ള ഒരാളാണ്. പുള്ളി പേരൊന്നും വെളിപ്പെടുത്തണ്ടെന്നാ പറഞ്ഞേ. അതിതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. ഏതായാലും അത്രയും നല്ല മനസ്സ് കാണിച്ച പുള്ളിക്ക് അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി പറയുകയാണ്. പിന്നെന്താ ഇനി പിള്ളേരെ എണീക്കുമ്പോൾ ഉള്ള ഒരു സംഭവം, അതാണ് ചിലപ്പോ അതാണ് ഞങ്ങൾ കാണണം ഓർത്ത് വന്നത്. പക്ഷെ അവരുറങ്ങിപ്പോയി, ഇത്രയും ലേറ്റ് ആവും എന്ന് വിചാരിച്ചില്ല. പിന്നെ ഇപ്പൊ സൺ ഡയറക്ടിന്റെ അത് കണക്ട് ചെയ്തിട്ടില്ല. നാളെ എനിക്ക് പെൻഡ്രൈവിലോ എന്തെങ്കിലുമൊക്കെ കയറ്റി കുറച്ച് വീഡിയോകൾ സിനിമകൾ കാണിക്കണം. അതാണ് ഇപ്പൊ നാളത്തെ പരിപാടി മെയിൻ ആയിട്ട്. ഇപ്പൊ ചേച്ചിക്ക് പറയാനുള്ളത് പറയട്ടെ. ഇനി എനിക്ക് സന്തോഷം, കാരണം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര സന്തോഷമുണ്ട്, അത്ര സന്തോഷം സങ്കടം എല്ലാം കൂടി എനിക്കുള്ള. ഇതൊരിക്കലും നമ്മള് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു പിന്നെ ഞങ്ങൾ ഇതൊന്നും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ നമുക്ക് സഹായം കിട്ടുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വരുമെന്നും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഞങ്ങളെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് ഒരാള് കേൾക്കാനുണ്ട്, അപ്പൊ പറയാനുണ്ട്. അത് കേൾക്കാൻ ഒരാളുണ്ടല്ലോ, അപ്പൊ മനസ്സിലുള്ള കാര്യങ്ങൾ ഇറങ്ങി പോകില്ല എന്ന് ഓർത്തേച്ച് അന്ന് അത്രയും സംസാരിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് നേരം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തെല്ലാം ആസ്ഥലിൽ പോയിട്ട് വേദനയോടെ ഇരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയായി. അതൊരു ഭയങ്കര കിഡ്നി സ്റ്റോൺ പറഞ്ഞല്ലേ. അപ്പൊ ഒരു കിഡ്നിന്റെ കല്ലാണ്, പിന്നെ വയറ്റിലും മുഴയുണ്ട്. അപ്പൊ അതിനെ പറ്റി സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. ഒരെണ്ണം പോയേക്കാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഉടനെ ചെയ്യാനുള്ളത് ഇപ്പം ഒരുപാട് സഹായത്തിന് ആൾക്കാരുണ്ടല്ലോ, അവര് ചെയ്യും. അതിന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴേ ടി വി വരുന്നത്. ടി വി വന്നപ്പോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു. പക്ഷെ എനിക്ക് അന്ന് വന്ന് കണ്ടപ്പോ തന്നെ ഈ പിള്ളേരെ കണ്ടപ്പോഴേ അവര് എന്തേലും, ഞാൻ അതല്ലേ തലേദിവസം ഞാൻ എന്തേലും പറഞ്ഞോ, എന്താ പറഞ്ഞതും കൂടെ ഒന്ന് പറഞ്ഞേ. തലേദിവസം പറഞ്ഞ ഓർക്കുന്നു. 10,000 രൂപ എടുത്ത് ടി വി മേടിക്കാൻ പറഞ്ഞായിരുന്നു. എന്നെല്ലാം കൂടി പറഞ്ഞു, അത് കഴിഞ്ഞ് ഇന്നാണ്. അതൊരു സംഭവം തന്നെയാട്ടോ, ഇന്ന് 12 മണിക്ക് ഇങ്ങോട്ട് വിളിച്ച് മേടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു.
പ്രാളായാലോ ഇത് തന്നെയാണ് തന്നയാളും എന്നോട് പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ഇവിടെ വന്ന്, ഇപ്പൊ ഞാൻ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക, അതുകൊണ്ടൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. അതാണ് നേരിട്ട് ഇങ്ങനെ കൊണ്ട് തന്നത്. ഭയങ്കര ഒരു സന്തോഷം വന്നു, കണ്ടപ്പോ കരച്ചിലും വന്നു, രണ്ടും ഒന്നിച്ചു വന്നു. അതാ കഴിഞ്ഞ വീഡിയോയെ വാക്കോട് പിന്നെ വേറെ ഒന്നും വരുന്നില്ല പുറത്തോട്ട്. അത്രയും സന്തോഷം ഉണ്ട്, ഒത്തിരി സന്തോഷം തന്നെ, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നിന്നോട് പറഞ്ഞു എന്തോ ഒരു നന്ദി പറഞ്ഞാലും ഞങ്ങളെ അറിയിച്ചിനും ഇപ്പൊ എങ്ങനെ കിട്ടാൻ കാരണം നീ തന്നെയാ. എത്ര എന്തോരം ഞങ്ങളെ ജീവിതത്തിൽ മരിക്കോളം കടപ്പെട്ട് ഇരിക്കുന്നതല്ലാണ്. അത് ഏറ്റവും പ്രത്യേകിച്ച് എനിക്ക് അടുത്ത് പറയാനുള്ളത്. ഇതിപ്പം ഒരുപാട് പേര് ഇപ്പൊ നമ്മളെ വിശ്വസിച്ച് സഹായിക്കാനായിട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് വിളിച്ചു ഞാൻ പറഞ്ഞല്ലോ, അന്നേരം നമുക്ക് എനിക്ക് വേണേ 2 ദിവസം കൂടെ നീട്ടി വെക്കായിരുന്നു. ഇതിപ്പോ നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച പോവാന്നുള്ള രീതിയില്. അപ്പൊ ഞാനിങ്ങനെ കിട്ടിയപ്പോ ഞാൻ പോയ സമയം അറിയാലോ എത്ര മണിക്കാന്ന്. അപ്പൊ പോയി, അതിനു മുമ്പ് മഴയും പെയ്തായിരുന്നു. അന്നേരം പോയി 9 മണി ആയപ്പോഴത്തേക്കും റെഡിയായി. അയ്യോ രാവിലെ പിള്ളേർക്ക് കാണാനായിട്ടേ, ഇതിപ്പോ സൺ ഡയറക്റ്റ് അത് പിടിപ്പിച്ചിട്ടില്ല. അന്നേരം അത് വന്ന് പിടിപ്പിച്ചാലേ കാണിച്ചു നടക്കുള്ളൂ, അല്ലെ പിന്നെ എന്തേലും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്ക് എടാ, ഇയാളെ അറിയാവുന്ന നോക്കി. അയ്യോ ഹിന്ദി ആണല്ലോ. സന്തോഷായില്ലേ? സന്തോഷം തന്നെ. എന്നാ പറയാനോ, ഇന്നലെ മഞ്ഞല്ലേ ഓർക്ക പുറത്ത് വന്ന് ചേർത്തേച്ചു കൊണ്ടുവന്നിട്ടുണ്ടായി. നിനക്ക് സന്തോഷായോ? ഏ എന്നൊക്കെയാ കണ്ടേ ടി വിയില്? സിനിമയൊക്കെ കണ്ടോ? എന്നാ സിനിമയാ കണ്ടേ? ആ കൊച്ചി ടി വി ഒക്കെ കണ്ടോ? ആ പിന്നെ വേറെ ഏതാ ഇടിയുള്ള പടമൊക്കെ കണ്ടോ? ഈ ഒരു ടി വി വാങ്ങാനായിട്ട് സഹായിച്ച ഗൾഫിലുള്ള ആ ചേട്ടന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഏൽപ്പിച്ച ആ കാര്യം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തോടെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ലാസ്റ്റ് പറയാനായിട്ട് ഈ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല ഈ വീഡിയോയുടെ ഇതിൽ വെച്ച്. അതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ദിസ് അരുൺകുമാർ, സൈൻ ഔട്ട്.